നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനി ബാക്കി നിൽക്കുന്നത് ഒരു കൊല്ലം. നിതീഷ് കുമാറിന്റെ ബി ജെ പിയുമായും നരേന്ദ്രമോദിയുമായും ഒത്തുപോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ ഡി എ സഖ്യത്തിൽ നിന്നും പടിയിറങ്ങിയാൽ അവിടെ നിലം പതിക്കും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ. അത്രത്തോളം ജെ ഡി യു ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കത്തക്ക വിധം വളർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിതീഷ് കുമാർ എന്തു പറയുന്നു അതിനെ തലയാട്ടി സമ്മതം മൂളേണ്ട സാഹചര്യമാണ് നിലവിൽ ബി ജെ പിക്കുള്ളത്. നിതീഷ് കുമാറിന്റെ ഐക്യജനതാദാളിൽ 12 MP ഉണ്ട് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചിരാഗ് പാസ്വാൻ ഓടി നടന്ന് ഐക്യജനതാദാളിനെ തകർക്കാനുള്ള ഗൂഢ നീക്കത്തിനെതിരെ തക്കതായ മറുപടി കൊടുക്കാനും ഇപ്പോൾ നിതീഷ് കുമാർ എന്ന നേതാവിന് കേൾപ്പുണ്ട് എന്ന വസ്തുത ജെ ഡി യു നേതൃത്വം പറയാതെ പറയുന്ന പല സാഹചര്യങ്ങളും നിലവിലുണ്ട്. എന്നാൽ നിതീഷ് കുമാറിന്റെ ചിലവിലാണ് ചിരാഗ് പാസ്വാൻ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിതീഷ് കുമാർ പിന്തുണ പിൻവലിച്ചാൽ എൽ ജെ പി ആയാലും ജെ ഡി എസ് ആയാലും മൂക്കും കുത്തി താഴെ കിടക്കും. അതിനാൽ തന്നെ ഐക്യജനതാദാളിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നിതീഷ് കുമാർ ഇതിനെ നോക്കിക്കാണുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വീണ്ടും ബി ജെ പിയുമായി കൈകൊടുത്തുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകണമോ എന്ന കാര്യം ഒന്നുകൂടി വ്യക്തമായി ചിന്തിക്കേണ്ടതാണെന്ന് വീണ്ടും വീണ്ടും ഐക്യജനതാദാളിനോട് താക്കീതായി ആവർത്തിച്ചു പറയുകയാണ് ലാലു പ്രസാദ് യാദവ്. നിങ്ങളിപ്പോൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾക്ക് തോന്നും, എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള 12 MP ഭൂരിഭാഗത്തെയും അടർത്തിയെടുത്ത് ബി ജെ പിയിൽ ചേർക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് അവർ നിങ്ങളെ ഉപയോഗിക്കുന്നതും നിങ്ങൾ മുൻപ് ബി ജെ പി സഖ്യം അവസാനിപ്പിച്ചതിന്റെ കാരണം ഒന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അത് തന്നെയാണ് ഇനിയും ആവർത്തിക്കാൻ പോകുന്നത്. നിതീഷ് കുമാറിന്റെ എം പിമാരെ പിളർത്തി ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി എന്ത് നെറികെട്ട കളിയും കളിക്കും. മാത്രമല്ല, മോദിക്കെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാത്ത നിതീഷ് കുമാറിനെയും മോദി നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നിതീഷ് കുമാറിന്റെ പക്കലുള്ള MLA MP എങ്ങനെ ചാക്കിട്ട് പിടിച്ച് ബി ജെ പിക്കൊപ്പം ആക്കാം എന്നുള്ളതിന് ഇതിനോടൊപ്പം പല തന്ത്രങ്ങളും ബി ജെ പി ഉണ്ടാക്കിയിരിക്കും. ഇതാണ് RJD വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്നത്. ലാലു പ്രസാദ് യാദവ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഫ്രീ ഓഫ് അഡ്വാൻസ് ആയി എടുക്കുക എന്ന് തേജസ്വി യാദവ് കൂടി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അത് നിതീഷിനെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മഹാഗത്ബന്ധൻ എന്നത് RJDയും കോൺഗ്രസും ചേർന്ന് സഖ്യമായി മാറുകയാണ്. അതേസമയം നിതീഷ് കുമാർ കൂടി വന്നാൽ അദ്ദേഹത്തിന് വീണ്ടും കിങ് മേക്കർ സ്ഥാനം നൽകും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവിയെ കാത്തു സംരക്ഷിച്ചുകൊള്ളാമെന്ന വാഗ്ദാനവുമായി RJD വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. BJPയുടെ ചങ്കിടിപ്പിന്റെ വേഗത കൂടുകയാണ്. അതിനാൽ തന്നെ BJP നേതൃത്വം വലിയൊരു രീതിയിലുള്ള നീക്കത്തിന് ശ്രമിക്കും മുൻപ് തീരുമാനം അനുകൂലമാക്കുവാൻ വേണ്ടിയാണ് ലാലു പ്രസാദ് യാദവ് ഇത്തരത്തിലൊരു വാർണിംഗ് നൽകിയിരിക്കുന്നത് എന്നതാണ് സത്യം.